നമസ്കാരം മലയാളി വാർത്ത ഇന്തേക്ക് സ്വാഗതം ലക്ഷദ്വീപിനു വേണ്ടി കൊച്ചിയിൽ സത്യാഗ്രഹം നടത്തിയ എറണാകുളം എം പി ഹൈബി ഈഡൻ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വക്കഫ് ബോർഡ് ഓഫീസിന്റെ മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുവാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോഴത്തെ കാസ രംഗത്ത് വരികയാണ് മുനമ്പം ചെറായിലെ വക്കഫ് ബോർഡിന്റെ ഭൂമി അവകാശ വിശേഷത്തിൽ വിശദീകരണക്കുറിപ്പ് ഇറക്കിയ ഹൈബി ഈഡനോടാണ് കസയുടെ ചില ചോദ്യങ്ങൾ വരുന്നത് എറണാകുളം എം പി ഹൈബീഡനോട് മുനമ്പം ചെറായിലെ വക്കഫ് ബോർഡിന്റെ ഭൂമി അവകാശവാദ വിഷയത്തിൽ ഖാസയുടെ ചില ചോദ്യങ്ങൾ തുടങ്ങി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തിറക്കിയിരിക്കുകയാണ് തന്റെ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു പ്രദേശമായ മുനമ്പം ചെറായിലെ വക്കഫ് ബോർഡിന്റെ കുടിയിറക്ക ഭീഷണി നേരിടുന്ന വോട്ടർമാരുടെ പ്രശ്നങ്ങൾക്ക് ഉൾപ്പെടെ പരിഹാരമായി ബി സർക്കാർ കൊണ്ടുവന്ന വളരെ ഗുണകരമായ ബില്ലിനെ എതിർത്ത എറണാകുളം എം പി ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസ് എം പിമാരുടെയും നേതാക്കളുടെയും നിലപാടിനെതിരെ കാസ ഉൾപ്പെടെയുള്ള സ്വത്ത ബോധമുള്ള ക്രിസ്ത്യൻ സംഘടനകളും എറണാകുളത്തെ ചില വൈദികരും ശക്തമായ പ്രതിഷേധം ഉയർത്തി മുന്നോട്ട് വരികയും ചെറായിലെ ജനങ്ങൾ ഉൾപ്പെടെയുള്ള എറണാകുളത്തെ വോട്ടർമാരുടെ മുന്നിൽ എറണാകുളം എംപിയുടെ ചതി തുറന്നുകാട്ടപ്പെടുകയും ചെയ്തപ്പോൾ തന്റെ കബടത സ്വന്തം ജനങ്ങൾ തിരിച്ചറിയുന്നു എന്ന് മനസ്സിലാക്കിയ എറണാകുളം എം പി ശ്രീ ഹൈബിയിഡൻ ഈയിടെ പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പിലൂടെ വീണ്ടും തന്റെ ജനങ്ങളെ കബളിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് വിശദീകരണ കുറിപ്പിലെ പൊള്ളത്തരങ്ങളും കാഭഢ്യവും തുറന്നു കാണിച്ചുകൊണ്ട് തങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത് എന്നാണ് ഖാസ പറഞ്ഞു വെക്കുന്നത് ചോദ്യം നമ്പർ ഒന്ന് എറണാകുളം ലോകസഭാ മണ്ഡലത്തിലെ എം പി ആയ ഹൈബിയിഡന് ഒരു തരത്തിലും ബന്ധമില്ലാത്ത അറേബ്യൻ സമുദ്രത്തിലെ ഒരു ദ്വീപ് സമൂഹവും നൂറ് ശതമാനം മുസ്ലിങ്ങൾ മാത്രം വസിക്കുന്ന കേന്ദ്രഭരണ പ്രദേശവുമായ ലക്ഷദ്വീപിന് വേണ്ടി എറണാകുളം വില്ലിംഗ്ഡൺ ഐലൻഡിലെ ഈ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസിന് മുന്നിൽ ടി എൻ പ്രതാപിനൊപ്പം സേവ് ലക്ഷദ്വീപ് എന്ന ബോർഡും പിടിപ്പിച്ച് ഏകദിന നിരാഹാര സത്യാഗ്രഹം ഇരുന്ന മിസ്റ്റർ ഹൈബിയിഡൻ തങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്കു വേണ്ടി താങ്കളുടെ വീട്ടിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രം അകലെ എറണാകുളം കലൂരിലെ വക്കഫ് ബോർഡ് ഓഫീസിന് മുന്നിൽ ചെറായിലെ ജനങ്ങൾക്ക് വേണ്ടി സത്യാഗ്രഹം ഇരിക്കാൻ തയ്യാറാണോ ചോദ്യം നമ്പർ രണ്ട് താങ്കൾക്ക് ഒരു ബന്ധവുമില്ലാത്ത ലക്ഷദ്വീപ് വിഷയത്തിൽ കാണിച്ചതിന്റെ പത്തിലൊന്ന് ആത്മാർത്ഥത എങ്കിലും കാണിച്ചുകൊണ്ട് കുടിയിറക്ക ഭീഷണി നേരിട്ടുകൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വക്കഫ് ബോർഡിന്റെ അനീതിക്ക് കടിഞ്ഞാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലിനെതിരെ ശബ്ദമുയർത്താതെ താങ്കൾക്ക് ലോകസഭയിൽ നിശബ്ദത പാലിക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട് ചോദ്യം നമ്പർ മൂന്ന് ഇക്കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് താൻ മുനമ്പം ചെറായില്ലെ ആ അറുനൂറ് കുടുംബങ്ങൾ കുടിയിറക്ക ഭീഷണി നേരിടുന്ന വിഷയം ആദ്യമായി അറിയിക്കുന്നത് എന്ന കള്ളം ഹൈബിയിടൻ പറയുന്നത് എന്തിന് കഴിഞ്ഞ പത്ത് വർഷം ഇതേ പ്രശ്നം ഉൾപ്പെടുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ എം എൽ എയും എംപിയുമായിരുന്ന ഹൈബിയിഡൻ തന്റെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട അതും വക്കഫ് ബോർഡിന്റെ കുടിയിറക്ക ഭീഷണി നേരിടുന്നവരിൽ ഭൂരിഭാഗവും കോൺഗ്രസുകാരായിട്ടുള്ള ഒരു പ്രദേശത്ത് വർഷങ്ങളായി അറുന്നൂറോളം കുടുംബങ്ങൾ ഒരേപോലെ നേരിടുന്ന പ്രശ്നങ്ങളും കോടതിയും കേസും പ്രതിഷേധങ്ങളും ഞാനും അല്ലെങ്കിൽ അത്തരമൊരു സംഭവ വികാസങ്ങളൊന്നും താൻ അറിഞ്ഞിട്ടില്ല എന്ന് ആരും തന്നെ തന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്നും ഹൈബിയിഡൻ വിശദീകരണക്കുറിപ്പിൽ പറയുന്നത് ആ പച്ചക്കള്ളം എന്തിനാ അങ്ങനെ പറയുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എംപിയും കോൺഗ്രസ് നേതാവും എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഹൈബിയിടൻ ഒരുവിധ ഇടപെടലുകളും നടത്തിയിട്ടില്ല അവിടുത്തെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചു പോയതിനു ശേഷം ആ പ്രദേശത്ത് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്നല്ലേ ചോദ്യം നമ്പർ പാർലമെന്റിലും പുറത്തും വേണ്ടി കേരളത്തിലെ മറ്റ് കോൺഗ്രസ് എം പിമാർക്കൊപ്പം ശബ്ദം ഉയർത്തുന്ന ഹൈബിയിടൻ ചെറ വിഷയത്തിൽ മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിൽ വക്കഫ് വക്കഫ് ബോർഡ് എന്നീ രണ്ട് വാക്കുകൾ ഉപയോഗിക്കാൻ മടിക്കുന്നത് എന്തിനാണ് താങ്കളുടെ വിശദീകരണക്കുറിപ്പിൽ പോലും വക്കഫ് ബോർഡ് എന്നൊരു വാക്ക് വരാതിരിക്കുവാൻ താങ്കൾ പരമാവധി ശ്രമിച്ചിരുന്നല്ലോ ഇസ്ലാമിക വോട്ട് ബാങ്ക് എന്ന തിട്ടൂരം ഭയന്ന് വക്കഫ് ബോർഡിനൊപ്പം നിന്നുകൊണ്ട് ഒരേ സമയം ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം ഓടുന്ന ഇടൻ തന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ വിഷയത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിച്ചപ്പോഴൊക്കെ തന്റെ വോട്ടർമാരായ ജനതയെ തെരുവിലിറക്കുന്ന ഇസ്ലാമിക ട്രിബ്യൂണലിന്റെ വക്കഫ് ബോർഡ് എന്ന നാമം ഉപയോഗിക്കാത്ത നിഗൂഢ ശക്തികൾ ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞ് പ്രസ്തുത വിഷയത്തിലെ വില്ലന്മാരായ വക്കഫ് ബോർഡിനെ സംരക്ഷിച്ചു നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് താങ്കളുടെയും തങ്ങളുടെ പാർട്ടിയുടെയും ൽ ഇസ്ലാമിനോടുള്ള കരുതൽ കൊണ്ട് തന്നെ മാത്രമല്ലേ അല്ലെങ്കിൽ കരുതൽ ഒന്നുകൊണ്ട് അല്ലേ എന്ന ചോദ്യം ഉയരുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഈ രാജ്യത്ത് സംഘപരിവാർ അജണ്ടയിലുള്ള ബി ജെ പി സർക്കാർ വലിയ തോതിലുള്ള ന്യൂനപക്ഷ വിരുദ്ധ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നു എന്നും ന്യൂനപക്ഷ അവകാശങ്ങൾ ഇല്ലാതാക്കി ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന വിശദീകരണക്കുറിപ്പിൽ പറയുന്ന താങ്കൾ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾക്ക് അർഹമായ സംവരണം ആനുകൂല്യവും നൽകാമെന്ന് പറഞ്ഞ എൺപത് ദശാംശം ഇരുപത് എന്ന ആനുപാതത്തിലെ അല്ലെങ്കിൽ എന്ന ആ അന്യായത്തിനെതിരെ എപ്പോഴെങ്കിലും ശബ്ദമുയർത്തിയിട്ടുണ്ടോ ആ അനീതിക്കെതിരെ ഹൈക്കോടതി വിധി പറഞ്ഞപ്പോൾ ആ വിധിയുടെ പശ്ചാത്തലത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ നിലവിൽ മുസ്ലിം സമുദായത്തിന് നൽകി വന്ന എൺപത് ശതമാനം തന്നെ തുടരുമെന്ന കോൺഗ്രസ് നേതാക്കൾ ആ യോഗത്തിൽ സ്വീകരിച്ച നിലപാടിനെതിരെ താങ്കൾ ശബ്ദം ഉയർത്തിയിരുന്നു പൊതുഖജനാവിൽ നിന്നും പണമെടുത്ത് ഒരു സമുദായത്തിന് വേണ്ടി മാത്രം ഹൈക്കോടതി വിധി അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയപ്പോഴും നിങ്ങളും താങ്കളും താങ്കളുടെ പാർട്ടിയും അതിനെതിരെ ഒരു വാക്കെങ്കിലും ശബ്ദിച്ചിരുന്നു ഇല്ലല്ലോ അങ്ങനെ പോവുകയാണ് തുടർന്നു പോവുകയാണ് ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഖാസയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽബടൻ അക്ഷരാർത്ഥത്തിൽ നിശബ്ദനായി നിൽക്കുകയാണ് ഇതൊന്നുമല്ല ചോദ്യം ഇനിയും വരികയാണ് വക്കഫ് ബോർഡിന്റെ അനീതികൾക്ക് ഇരയാകുന്നവരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് മുസ്ലിം സംഘടനാ നേതാക്കളെ മാത്രം വിളിച്ചുകൊണ്ട് യോഗം നടത്തിയതിനെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ കൊടുക്കുന്ന സുരേഷിന്റെ ആ നിലപാടിനെ താങ്കൾ അനുകൂലിക്കുന്നില്ല എങ്കിൽ അതേ മാതൃകയിൽ മുനമ്പം ചെറായിലെ കുടിയിറക്ക ഭീഷണി നേരിടുന്ന കുടുംബങ്ങളുടെയും ഹിന്ദു ക്രിസ്ത്യൻ സമുദായമായ നേതാക്കളുടെയും സംയുക്ത യോഗം വിളിക്കുവാൻ താങ്കൾ തയ്യാറാകുമോ അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിച്ചു നിർത്തുകയാണ് ഖാസ തന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന കാര്യത്തിൽ താൻ കൂട്ടുനിൽക്കുകയില്ല എന്ന വിശദീകരണക്കുറിപ്പിൽ പറഞ്ഞ ഹൈബിയിടൻ വക്കഫ് ബോർഡിന്റെ അനീതികൾക്ക് കടിഞ്ഞാനിടാനായി കേന്ദ്ര സർക്കാർ വക്കഫ് ബോർഡിനെ നിയന്ത്രിക്കാനുള്ള നിയമം വീണ്ടും ലോക്സഭയിൽ എത്തിക്കുമ്പോൾ നിലവിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന അതേ നിലപാട് തന്നെ ഹൈബിയിടനും സ്വീകരിക്കുമോ നട്ടലുണ്ടെങ്കിൽ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും അക്കമിട്ട് മറുപടി പറയൂ ഹൈബിയിട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖാസ ഇവിടെ ഈ ചോദ്യങ്ങളുടെ ചോദ്യാവലി അവസാനിപ്പിച്ചിരിക്കുന്നത് സത്യത്തിൽ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ട രീതിയിൽ തന്നെ ചോദിച്ചിരിക്കുകയാണ് ഘസ എല്ലാ കാര്യങ്ങളിലും ഘസങ്ങൾ തന്നെയാണ് കൃത്യമായ ഒരു ഇടപെടൽ എല്ലാ ഇപ്പോഴും നടത്താറുണ്ട് എന്നതിൽ യാതൊരുത് സംശയവുമില്ല എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ എന്താണ് ഹൈവീഡിന്റെ മറുപടി എന്ന് കൂടി നമുക്ക് അറിയാം